ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കാൻ കേരള കോൺഗ്രസ് എം തീരുമാനം. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പത്തനംതിട്ടയോ ആവശ്യപ്പെടണമെന്ന് ഉന്നതാധികാര സമിതി യോഗത്തിൽ ധാരണയായി. പുതുപ്പള്ളിയിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ ചോർന്നിട്ടില്ലെന്ന് യോഗം വിലയിരുത്തി. മന്ത്രിസഭാ പുനഃസംഘടനയിൽ രണ്ടാം മന്ത്രിസ്ഥാനം എന്ന ആവശ്യവും ശക്തമാക്കും. സോളാർ പരാതിക്കാരിയുടെ വിവാദ കത്തിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പേരുൾപ്പെടുത്താൻ ഇടപെട്ട ഗണേഷ് കുമാറിനെതിരെ പാർട്ടി പ്രതിരോധം തീർക്കും. ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശത്തിൽ മുന്നണിയിൽ എതിർപ്പറിയിക്കാനും തീരുമാനമായി. കോട്ടയം നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് എൽ ഡി എഫിൻ്റെ അതിലേക്കൊരു ചർച്ചയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അത് എൽ ഡി എഫിലെ ആ ചർച്ച വരുമ്പോൾ എന്താണ് എന്നുള്ളത് പാർട്ടി തീരുമാനമെടുത്ത് അവിടെ അവതരിപ്പിക്കും. പാർട്ടിക്കുള്ളുടെ വികാരം അതിൽ ഒന്നിൽ കൂടുതൽ ചോദിക്കണമെന്നൊക്കെ തന്നെയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ബേസ് ഓട്ട്, പൊളിറ്റിക്കൽ ഓട്ട് മുഴുവൻ അത് പുതുപ്പള്ളിയിൽ എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. വ്യക്തിപരമായും പാർട്ടിയുടെയും നിലപാട് ഞാൻ കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് മറ്റൊരു കാര്യമോ ഒരു കമൻ്റ് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ വേണോ വേണ്ടയോ എന്നുള്ളത് എൽ ഡി എഫ് ആണ് തീരുമാനിക്കുന്നത്, കേരള കോൺഗ്രസ് അല്ല. അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതിനെ കുറിച്ചുള്ള എലിസബത്ത് ആന്റണിയുടെ പരാമർശം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് കെ മുരളീധരൻ എം പി. കേരളത്തിൽ ബി ജെ പി ടിക്കറ്റിൽ അനിൽ ആന്റണിക്ക് എം എൽ എയോ എം പിയോ ആകാൻ കഴിയില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. അനിൽ ആന്റണിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നേരത്തെ ഡിജിറ്റൽ മീഡിയ സെല്ലിലേക്ക് ക്ഷണിച്ചതെന്ന് ശശി തരൂരും പറഞ്ഞു. എ കെ ആന്റണി കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് എ എ റഹീം എം പിയും ആവശ്യപ്പെട്ടു. ബി ജെ പിയിൽ പോയിട്ട് അനിൽ ആന്റണി രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാം, കേരളത്തിൽ ബി ജെ പി ടിക്കറ്റിൽ ജയിച്ച് അത് എം എൽ എ എം പി ആണ്. അനിൽ ആന്റണിയുടെ സ്വന്തം കഴിവ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഈ ടെക്നോളജി വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സൈബർ സെക്യൂരിറ്റി, സൈബർ കറൻസി, ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എനിക്ക് അദ്ദേഹം എഴുതിയ ചില ആർട്ടിക്കിൾസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞങ്ങളുടെ കെ പി സി സിന്റെ ഡിജിറ്റൽ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചത്. അതിൽ ഞാൻ ഇപ്പോഴും കൂടി ഞാൻ തെറ്റായി കാണുന്നില്ല. പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നൊരു രാഷ്ട്രീയം, ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ ആക്രമിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തോടുള്ള എൻ്റെ വെറുപ്പും എൻ്റെ വിദ്വേഷവുമെല്ലാം മകന് ഒരു പ്ലേസ്മെന്റ് തന്നതോടുകൂടി ഇല്ലാതായി എന്ന് പറയുന്നതിൻ്റെ അരാഷ്ട്രീയത എത്രമാത്രമുണ്ട്. ഇത് എ കെ ആന്റണി അറിഞ്ഞില്ല എന്നിനി പറയാൻ കഴിയില്ലല്ലോ. എ കെ ആന്റണി മൗനം പിടിക്കണം. എ കെ ആന്റണിയുടെ അണിഞ്ഞിരിക്കുന്ന ആദർശത്തിൻ്റെ മുഖം മൂടി ഇന്നലെ ഈ വാക്കുകളിൽ പിച്ചു ചീന്തപ്പെട്ടു. എ കെ ആന്റണി കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. സംസ്ഥാനത്തിന് അനുവദിച്ച രണ്ടാമത്തെ വന്ദേഭാരതിൻ്റെ ആദ്യ യാത്ര കാസർകോട്ടുനിന്ന് തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ എല്ലായിടങ്ങളിലേക്കും വന്ദേഭാരത് ട്രെയിനുകൾ ഉടൻ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് അനുവദിച്ച രണ്ടാമത് വന്ദേഭാരത് അടക്കം 9 സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. वो दिन दूर नहीं जब वंदे भारत देश के हर हिस्से को कनेक्ट करेगी. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു. രാജ്യത്ത് ഏറ്റവും വരുമാനമുള്ള വന്ദേഭാരത് കേരളത്തിലേതാണെന്നത് സംസ്ഥാനത്ത് അതിവേഗ ട്രെയിനിന്റെ ആവശ്യകതയാണ് ബോധ്യപ്പെടുത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പാത അടക്കമുള്ള അതിവേഗ സിൽവർ ലൈൻ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് വന്ദേഭാരത് നേടിയെടുത്തുള്ള കളക്ഷൻ. ആദ്യ വന്ദേഭാരതിന് സ്റ്റോപ്പില്ലാതിരുന്ന തിരൂരിൽ ട്രെയിൻ എത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. തിരൂർ കൂടാതെ കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, തൃശൂർ, എറണാകുളം ജംഗ്ഷൻ, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വരുമാനമുള്ള വന്ദേഭാരത് കേരളത്തിലേതാണെന്നത് കേരളത്തിന്റെ അതിവേഗ ട്രെയിനിന്റെ ആവശ്യകതയാണ് ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ രണ്ടാം വന്ദേഭാരത് കൊണ്ട് മാത്രം കേരളത്തിന്റെ യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്ന് കണ്ടറിയണം. അജീന്ദർജിത്തിനോടൊപ്പം സലാം മുഹമ്മദ്, മീഡിയ വൺ, കോഴിക്കോട്.